നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. വിദ്യാർത്ഥികൾക്ക് പകരം പരീക്ഷ എഴുതിയതിന് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലിനും അധ്യാപകർക്കും സസ്പെൻഷൻ. കോഴിക്കോട് നീലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പളും പരീക്ഷാ ചീഫ് സൂപ്രണ്ടുമായിരുന്ന റസിയ കെ, ഇതേ സ്കൂളിലെ അധ്യാപകനും അഡീഷണൽ ഡെപ്യൂട്ടി ചീഫുമായ നിഷാദ് വി മുഹമ്മദ്, ചേന്നമംഗലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനും പരീക്ഷാ ഡെപ്യൂട്ടി ചീഫുമായ ഫൈസൽ പി കെ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇവർ ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതുകയും 32 പേരുടെ ഉത്തരക്കടലാസ് തിരുത്തുകയും ചെയ്തതായാണ് കണ്ടെത്തൽ. മാർച്ചിൽ നടന്ന 1-ഉം 2-ഉം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഉത്തരക്കടലാസുകളാണ് ഇവർ കുട്ടികൾക്കായി എഴുതി തയ്യാറാക്കിയത്. നീലേശ്വരം സ്കൂളിലെ 2 വിദ്യാർത്ഥികൾക്ക് വേണ്ടി 2-ാം വർഷ ഇംഗ്ലീഷ് പരീക്ഷയും 2 വിദ്യാർത്ഥികൾക്കായി 1-ാം വർഷ കമ്പ്യൂട്ടർ പരീക്ഷയും ഓഫീസിലിരുന്ന് എഴുതുകയും 32 കുട്ടികളുടെ ഉത്തരക്കടലാസ് തിരുത്തുകയും ചെയ്തതായാണ് കണ്ടെത്തിയത്. ഇടുക്കി മുതലക്കോടം സ്കൂളിലെ മൂല്യനിർണയ ക്യാമ്പിൽ 2 കുട്ടികളുടെ കൈയക്ഷരത്തിൽ അധ്യാപകന് സംശയം തോന്നിയതോടെയാണ് ക്യാമ്പ് ചീഫ് ഹയർ സെക്കൻഡറി പരീക്ഷാ സെക്രട്ടറിക്ക് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഇതിനു പിന്നാലെ കൊല്ലം അഞ്ചൽ സ്കൂളിലെ +2 ഇംഗ്ലീഷ് മൂല്യനിർണയ ക്യാമ്പിൽ നിന്ന് 2 കുട്ടികളുടെ പേപ്പറിലെ കൈയക്ഷരത്തിലെ സംശയവും റിപ്പോർട്ട് ചെയ്തു. ഉത്തരങ്ങളുടെ രീതിയിൽ ഉയർന്ന യോഗ്യതയുള്ള ആരോ പരീക്ഷ എഴുതിയതായി സംശയമുയർന്നതോടെ കൂടുതൽ പരിശോധനയ്ക്കായി അവ പരീക്ഷാ ബോർഡിലേക്ക് അയക്കുകയും ഈ കുട്ടികളുടെ മറ്റു വിഷയങ്ങളിലെ പരീക്ഷാ പേപ്പറുകൾ എത്തിച്ച് കൈയക്ഷരം പരിശോധിച്ച് ഇതുമായി ഒത്തുചേരുന്നില്ലെന്ന് സ്ഥിരീകരിക്കുകയുമായിരുന്നു. തുടർന്ന് പ്രിൻസിപ്പൽ അടക്കമുള്ള അധ്യാപകരെയും കുട്ടികളെയും പരീക്ഷാ ബോർഡ് സെക്രട്ടറി വിളിച്ചു വരുത്തിയതോടെയായിരുന്നു ക്രമക്കേട് പുറത്തറിഞ്ഞത്. ഇതിന് പിന്നാലെ പരീക്ഷാ പേപ്പർ എഴുതിയത് നിഷാദ് വി മുഹമ്മദാണെന്ന് കുറ്റസമ്മതവും നടത്തുകയായിരുന്നു. കമ്പ്യൂട്ടർ സയൻസ് പേപ്പറിൽ കുട്ടികൾ എഴുതിയ തെറ്റായ ഉത്തരം തിരുത്തി ശരിയുത്തരം എഴുതി ചേർത്തതായും നിഷാദ് സമ്മതിച്ചു. എന്നാൽ നിരപരാധികളായതിനാൽ കുട്ടികളെ തെളിവെടുപ്പിന് ഹാജരാക്കുന്നില്ലെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. പ്രിൻസിപ്പാളിന്റെ ഒത്താശ ഇക്കാര്യത്തിൽ വ്യക്തമാണെന്നും വ്യാപകമായ ക്രമക്കേടുകൾ നടന്നതായി സംശയിക്കുന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. സർക്കാർ ഇക്കാര്യം വിശദമായി പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യവിലോപത്തിനും അത്യന്തം ഗൗരവത്തോടെ കാണേണ്ട വിദ്യാർത്ഥികളുടെ ഭാവി നിർണ്ണയിക്കുന്ന പരീക്ഷ നടത്തിപ്പിൽ സ്ഥാപന മേധാവിക്ക് യോജിക്കാത്ത വിധത്തിൽ ഗുരുതരമായ ക്രമക്കേട് കാണിച്ചതിനുമാണ് അച്ചടക്ക നടപടിയെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിൽ പറയുന്നു. അതിനിടെ സംഭവത്തിൽ പോലീസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തിട്ടുണ്ട്. കുട്ടികളെ അധ്യാപകർ സഹായിച്ചതിന് പിന്നിൽ സാമ്പത്തിക ലക്ഷ്യമാണോ എന്ന് പരിശോധിക്കാനാണ് പോലീസ് അന്വേഷണം. ക്രമക്കേടിന് ഉത്തരവാദികളായവരുടെ പേരിൽ കർശന നടപടിയെടുക്കുമെന്ന് ഹയർ സെക്കൻഡറി പരീക്ഷാ ബോർഡ് സെക്രട്ടറി ഡോക്ടർ SS വിവേകാനന്ദനും അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.